ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചൂരമീനെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ മീൻ വാങ്ങിച്ചപ്പോൾ 2.5 കിലോയിൽ കൂടുതൽ വരുന്ന ഒരു ചൂരമീൻ കിട്ടി. അപ്പോൾ ഉമ്മച്ചി അത് ക്ലീനാക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ഇത് വലിയൊരു മീനായ കാരണം കട്ടിംഗ് ബോർഡൊന്നും എടുത്തില്ല, ഒരു പ്ലാസ്റ്റിക് കവറാണ് താഴെ വിരിച്ചത് ബ്ലഡൊക്കെ ആവാതിരിക്കാൻ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ സ്കിന്നിൻ്റെ മേലെ ഒരു കോട്ടിംഗ് ഉണ്ടാവുള്ളൂ, സിൽവർ കളർ കോട്ടിംഗ്, അതിനൊന്ന് ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടിക്കളയണം ഇതുപോലെ. എന്നിട്ട് ആദ്യം തന്നെ ചെളേൻ്റെ അടുത്തുള്ള ആ ചിറകൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ കത്തി ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്ത് കുറച്ച് മാംസത്തോട് കൂടി തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഇതാ ഇവിടെയുണ്ട്, അതൊന്ന് മുറിച്ചെടുക്കാം. ഇനി ഈ സൈഡ് ചെയ്ത് അതേപോലെ തന്നെ മറ്റേ സൈഡും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ആ കോട്ടിങ്ങൊക്കെ ഒന്ന് ചുരണ്ടിയെടുക്കാം. എന്നിട്ട് ചെകിളേൻ്റെ അടുത്തുള്ള ചെറുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ആദ്യത്തെ സൈഡ് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മുറിച്ച് കളയണം. എന്നിട്ട് ഇതായി സൈഡിലുള്ള ഈ ചിറകൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ച് കളയണം. ഇനി ഇതായി സൈഡിൽ അതുപോലെ തന്നെ കുറച്ച് നല്ല ഹാർഡായിട്ടുള്ള സ്കിന്നുണ്ടാവും, അതിതുപോലെ കുറച്ച് സൂക്ഷിച്ച് നന്നായിട്ടൊന്ന് മാംസത്തോട് കൂടി തന്നെ ഇങ്ങനെ ചെത്തിയെടുക്കണം. എന്നിട്ട് അവിടെയുള്ള ഈ ചിറകൊന്ന് വെട്ടിക്കളയണം. ഇനി ഇതായി തലേൻ്റെ പോർഷനൊന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ചെകിളേൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്ലൈഡ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ മറ്റേ സൈഡിൽ നിന്നും ഈ ചെകിളേൻ്റെ ഭാഗത്തു നിന്നൊന്ന് സ്ലൈഡ് ചെയ്തൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ തലയൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടും. പിന്നെ ഇത് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ മീനിനെ ഈ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തലയും സെപ്പറേറ്റ് ആയി കിട്ടും, പിന്നെ അതിൻ്റെ ഉള്ളിലെ വേസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് കളയാനും പറ്റും. ഇനി ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വാലിൻ്റെ ആ ഭാഗത്തു നിന്ന് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ മുള്ളിൻ്റെ മേലെ കൂടെയുള്ള മാംസത്തിൽ കൂടെ ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ കത്തി കുറച്ച് നല്ല മൂർച്ച വേണം, അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഇത് മാറ്റാം. ഇനി അടുത്തായിട്ട് ഈ വയറിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തന്നെ ഈ വേസ്റ്റൊക്കെ പുറത്തെടുക്കാൻ പറ്റും. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി കിട്ടിയില്ലെങ്കിൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ തലേനൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത് മാറ്റണം. ഇനി ഇത് ഈ ഭാഗം നമുക്ക് മുറിച്ചെടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം കറി പീസും കുറച്ച് ഭാഗം ഫ്രൈ പീസും ആണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രൈ പീസാണെങ്കിൽ കുറച്ചുകൂടെ നൈസായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഈ വാലിൻ്റെ ഭാഗം ഇതും അതുപോലെ തന്നെ ഓരോ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ വാലിൻ്റെ ഭാഗം മാറ്റിണ്ടായിരുന്നില്ല, അപ്പോൾ ഈ സമയത്ത് ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ കട്ടിംഗ് ബോർഡിൽ ചെയ്താലും മതി, കൈ കൊണ്ട് ഇങ്ങനെ ഒടിച്ചു കൊടുക്കുമ്പോൾ തന്നെ കിട്ടും. ഇനി ആ തലേൻ്റെ ഭാഗം കൂടെ ഒന്ന് മാറ്റി വയ്ക്കാം അവിടുന്ന്.
അപ്പോൾ ഇത് ഞങ്ങൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്ത്, കുറച്ച് കറി പീസും കുറച്ച് ഫ്രൈ പീസും. അപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് കറിക്ക് വേണ്ടിയിട്ടുള്ള പീസാണ്. അപ്പോൾ ഈ സമയത്ത് മുള്ളൊക്കെ ഉണ്ടെങ്കിൽ, വലിയ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റാം, അതിൻ്റെ മാംസം മാത്രം എടുത്താൽ മതി. ഇനി ഈ പാത്രത്തിലേക്ക് എടുക്കുന്നത് ഫ്രൈ പീസാണ്. അത് കുറച്ച് തിന്നായിട്ട് നല്ല കട്ടി കുറച്ച് മുറിച്ചെടുത്തു. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് വാഷ് ചെയ്തു. ഇതിപ്പോൾ പൊരിക്കാനുള്ള പീസാണ്. താഴെ മൺചട്ടിയിലുള്ളതാണ് കറി വയ്ക്കാനുള്ള പീസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചിലർക്കെങ്കിലും ഇത് ഉപകരിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.